ഇശൽ പ്രേമികളെ ഏവർക്കും ഇശൽ ചിന്തകളുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ ബിൻ ഹസൻ വളരെ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് പുതിയ എപ്പിസോഡുമായി വരുന്നത് എല്ലാവരും ഇത് ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് നാളിതുവരെ നിങ്ങൾ നൽകിയ എല്ലാവിധ സഹായങ്ങൾക്കും സഹകരണങ്ങൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ വിശദീകരിക്കുന്നത് എന്ന ഗാനമാണ് അതിമനോഹരമായ പ്രശസ്തമായ ഒരു ഗാനമാണ് മേരാജ് ഇശലിലാണ് ഈ പാട്ട് എഴുതപ്പെട്ടിരിക്കുന്നത് വളരെ പ്രശസ്തമായ കണ്ണീരിൽ മുങ്ങി ഞാൻ തുടങ്ങിയ ഗാനങ്ങളെല്ലാം എഴുതപ്പെട്ടിരിക്കുന്ന ഒരു ഇശലാണ് നമ്മൾ പറഞ്ഞു വെച്ചത് ശത്രു കച്ചവട സംഘം ഷാമിൽ നിന്നും കച്ചവടം കഴിഞ്ഞിട്ട് എവിടെ വരെ എത്തി എത്തിയെന്നറിയാനായിട്ട് റസൂൽ സലഹു അലൈവലമ രണ്ട് തോഴന്മാരെ പറഞ്ഞയക്കുകയും അവര് മജിദി എന്ന് പേരുള്ള ഒരു വൃദ്ധന്റെ മുന്നിൽ രണ്ട് സ്ത്രീകൾ ശണ്ട കൂടുന്നത് കാണുകയും അവരിൽ നിന്ന് നാളെ അബു സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം എത്തിച്ചേരുമെന്ന് ഈ യുവാക്കൾ മനസ്സിലാക്കുകയും ആ വിവരം റസൂൽ സലാഹു അലൈഹി സ്വലമ്മയോട് ധരിപ്പിക്കുകയും ചെയ്തു തദവസരത്തിൽ ഉണ്ടായ മറ്റൊരു സംഭവമാണ് ഈ പാട്ടിൽ വിശദീകരിക്കപ്പെടുന്നത് പാട്ടിന്റെ വരികളിലേക്ക് നമുക്ക് കടക്കാം കിടക്കാം നടക്കുന്നേ ഉമ്മുൽ ഉമ്മുൽക്കൂറായിൽ അണയുമൂണ്ട് ദിനം മുന്നേ പൊലിവർണ്ണ ബീക്കമ്മത്തായെ ആത്തിക്ക ഉമ്മത്താ തേറിത്തൂയിൽ തന്നിൽ കണ്ടാളേക മനാമ താ അബു സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം ഷാമിൽ നിന്നും കച്ചവടം കഴിഞ്ഞ് വരുന്ന വഴിയിലൊക്കെ മുഹമ്മദ് നബി സുല്ലാഹു അല്ലെസ്ലമയുടെ ആളുകൾ ഇവിടെ വന്നിരുന്നോ എന്ന് അന്വേഷിച്ചിരുന്നു തങ്ങൾ അപകടത്തിലാണ് എന്നുള്ള ഭീതി അവർക്കുണ്ടായിരുന്നു അങ്ങനെ ഒരു വൃദ്ധൻ പറഞ്ഞു രണ്ട് യുവാക്കൾ ഒട്ടകപ്പുറത്തേറി ഇവിടെ വന്നിരുന്നു എന്ന് പറഞ്ഞു മജിദി എന്ന വൃദ്ധനാണ് അതെന്ന് പറയപ്പെടുന്നു അങ്ങനെ ഒട്ടകത്തിന്റെ കാഷ്ടം അവർ വഴിയിൽ കണ്ടെത്തുകയും ചെയ്തു മുഹമ്മദിന്റെ ആളുകൾ തന്നെയാണ് വന്നത് എന്ന് അവർ മനസ്സിലാക്കുകയും അബു സുഫിയാൻ മുഹമ്മദിനെയും അനുയായികളെയും ചീത്ത വിളിക്കുകയും മുഹമ്മദും സംഘവും തങ്ങളുടെ കച്ചവട സംഘത്തെ ആക്രമിക്കാനായി വരുന്നു ഞങ്ങൾക്ക് സഹായം എത്തിക്കണമെന്ന വിവരം മക്ക കുറേശികളെ അറിയിക്കാനായി ഇഫാരി വർഗക്കാരനായ നന്ദം എന്ന ചെറുപ്പക്കാരനെ ഇരുപത് മിസ്കാൽ പൊന്ന് പ്രതിഫലം നൽകി പറഞ്ഞയക്കുകയും ചെയ്തു ആ വേളയിലുണ്ടായ മറ്റൊരു സംഭവമാണ് കവി ആദ്യം ഇവിടെ വിശദീകരിക്കുന്നത് ഉള്ളരിയുടെ ലംനം ഉളരുക എന്ന് പറഞ്ഞാൽ നമ്മൾ പലവർത്തം പറഞ്ഞിട്ടുണ്ട് വേഗത്തിൽ പോവുക ഉള്ളരിയുടെ ലംനമും നാക്കത്തേറി നടക്കുന്നേ അങ്ങനെ ം വളരെ വേഗത്തിൽ ഒട്ടകപ്പുറത്തേറി നടക്കുകയാണ് ഉമ്മുൽ ഉമ്മുൽഖുറാവിൽ അണയും മൂണ്ട് ദിനം മുന്നേ ഖുറ അഥവാ മക്ക മക്കയിൽ എത്തുന്നതിന് മൂന്ന് ദിവസം മുമ്പ് തെളിവർ നബിക്ക് അമ്മത്തായ നബിയുടെ പിതൃ സഹോദരിയായ നബി അലൈഹി അലൈസ്വലമിയുടെ അമ്മത്ത് അഥവാ അമ്മായി പിതൃ സഹോദരിയായ ആത്തിക്ക എന്നവർ ഒരു സ്വപ്നം കാണുകയുണ്ടായി തുയിൽ തന്നിൽ തുയിൽ എന്ന് പറഞ്ഞാൽ നിദ്ര കണ്ടാൾ ഏകമനാമു താൻ ഒരു മനാമ ഒരു സ്വപ്നം അവർ കണ്ടു ഫലമാം ഹൈറാന കീനാവ് കണ്ടങ്കൂണർന്താളേ പകലിൽ അബ്ബാസൈ വരുത്തിച്ചേരി മുളിന്താളേ കുളർമക്കനീയേ ഊരിലുള്ള തലവർക്ക് കുല്ലിൽ ബലിയെ ബല വരുന്നുണ്ട് ലാശക്ക് ഫലമാം പഴയ ഒരു കിനാവ് നവീനമല്ലാത്തൊരു കിനാവ് ഫതമാം ഹൈറാന കിനാവ് ഹൈറാൻ എന്ന് പറഞ്ഞാൽ വളരെ ഭയപ്പെടുത്തുന്ന എപ്രാളപ്പെടുത്തുന്ന കിനാവ് കണ്ടങ്കുളർന്നാളെ അങ്ങനെ കണ്ട് അവർ ഞെട്ടി ഉണർന്നു പകലിൽ അബ്ബാസൈ വരുത്തി പകലിൽ സഹോദരനായ അബ്ബാസിനെ വരുത്തി ചേതി മുളിന്താളെ വിവരം പറഞ്ഞു ചേതി വിവരം കുളർമക്കനിയെ വാത്സല്യ പുത്ര ഈ ഊരിലുള്ള തലവർക്ക് ഈ നാട്ടിലുള്ള നേതാക്കൾക്ക് കുല്ലിൽ വലിയ ബല വരുന്നുണ്ട് ലാശക്ക് എല്ലാവർക്കും കുല്ലിൽ വലിയ ബല വലിയ പരീക്ഷണം വലിയ നാശം വരുന്നുണ്ട് ലാശക്ക് ഒരു സംശയവുമില്ല എന്ന് അവർ അറിയിച്ചു சக்கில்ல கண்டேன் ஒரு கனவு மதலை சாபுண்டோரு ஒட்டகம் ஏறி நின்றவு தாகில் திக்கத்தில் நீல பாடங்கம் நீர்த்தி தன் ஹஸ்தால் சித்தத்து ஸ்வைஹத்தால் ஆலநாதியன் കണ്ടേൻ ഒരു സംശയം ലേശമെന്നെ ഞാനൊരു കിനാവ് കണ്ടിരിക്കുന്നു മദല്ലൈലി കഴിഞ്ഞ രാത്രിയിൽ ശാപുണ്ട് ഒരു ശാപ് ഒരു യുവാവ് ഒട്ടകമേറി ബത്ത്ഹ ഇൽ ബത്ത്ഹ എന്ന് പറഞ്ഞാൽ ഒരു താഴ്വരയാണ് അതായത് മക്കയുടെയും ഇസബ് ഗ്രാമത്തിന്റെയും ഇടയിലുള്ള വെള്ളം പരന്നൊഴുകുന്ന ഒരു വിശാലമായ സ്ഥലമാണ് അവിടെ നിന്നും ആ ഭാഗത്ത് നിന്നും വരുന്നത് കണ്ടു തിക്കത്തിൽ വളരെ വേഗത്തിൽ തിടുക്കത്തിൽ നീലപ്പടങ്കം നിർത്തി നീലക്കൊടി നിവർത്തി തൻ്റെ ഹസ്തത്താൽ തൻ്റെ കൈകൊണ്ട് നീലക്കൊടി പിടിച്ചിരിക്കുന്നു ശിദ്ധത്ത് സ്വൈഹത്താൽ വളരെ ഉച്ചത്തിലുള്ള അട്ടഹാസത്തിൽ സ്വൈഹത്ത് ശബ്ദത്തിൽ ിയൻ വിളിച്ചു പറഞ്ഞു വേഗത്താൽ വളരെ വേഗം അയാൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ അബുദഹായിൽ നിന്നും വരുന്ന ഒരു യുവാവ് ഒട്ടകപ്പുറത്തേറു വരുന്ന യുവാവ് നീല കൊടി ഉയർത്തിപ്പിടിച്ചു കൊണ്ട് വളരെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു തള്ളിടുന്ന തള്ളിടുന്നമക്കാൻ കൊള്ളാ ഫൻീറു ലൈക്ക് ബാല അക്കൂവൽ കൊള്ളെ ജനങ്ങൾ കേട്ടോടി ചെണ്ടുതൈ അവിടം വിട്ടൊട്ടകക്കാരൻ അപ്പോൾ നടന്തൈ പക്കത്തിൽ സമീപത്തായി ഉങ്ങളെ തള്ളിടുന്ന മക്കാൻ കൊള്ള നിങ്ങൾ തള്ളപ്പെടാൻ പോകുന്ന മക്കാൻ കൊള്ള ആ സ്ഥലത്തേക്ക് ഫൻഫിറു നിങ്ങൾ ഓടിപ്പോവുക യാ ആല ഉറു ഒഴികഴിവിൻ്റെ അല്ലെങ്കിൽ ബലഹീനതയുടെ നിന്ദതയുടെ ആളുകളെ നിങ്ങൾ നിങ്ങളവിടേക്ക് ഓടിപ്പോകൂ ഉമൈക്ക് ബല എല്ലാം നിങ്ങൾക്കാണ് സർവവിധ നാശവും എല്ലാവിധ പരീക്ഷണങ്ങളും നിങ്ങൾ നേരിടാൻ പോകുന്നു അക്കുവൽ കൊള്ളെ ആ ശബ്ദത്തിലേക്ക് ജനങ്ങൾ കേട്ടോടിച്ചെണ്ടതേ ജനങ്ങളെല്ലാം ആ ശബ്ദം കേട്ട് ഓടിച്ചെന്നു അവിടം വിട്ടൊട്ടകക്കാരൻ അപ്പോൾ നടന്നുതേ അവിടം വിട്ട് ഒട്ടകക്കാരൻ അപ്പോൾ നടന്നുപോയി ഈ പാട്ടിന്റെ പകുതി ഭാഗം നമ്മൾ പിന്നിട്ടിട്ടുണ്ട് ഇൻഷാല് അടുത്ത എപ്പിസോഡിൽ ബാക്കി ഭാഗം വിശദീകരിക്കാം ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു ഏതായാലും നിങ്ങളുടെ എല്ലാവരുടെയും തുടർന്നുള്ള സപ്പോർട്ടും സഹകരണവും ആവശ്യമുണ്ട് എല്ലാവരും യൂട്യൂബ് ചാനൽ കാണുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും എല്ലാം വേണം ബെൽ ബട്ടൺ അമർത്തി വെച്ചാൽ നോട്ടിഫിക്കേഷൻ എല്ലാം ലഭിക്കും ഏതായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും സന്തോഷവും നന്ദിയും അറിയിച്ചുകൊണ്ട് അസ്ലാം വലൈക്കും വരഹത്തല്ലാഹി വാത്തൂ